എന്നതുപോലെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോ കബറിൽ അദാബില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ പരലോകം മൊത്തം രക്ഷപ്പെട്ടു. നബി തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ഒന്നാമത്തെ വീടാണ് കബറ്, പരലോകത്തേക്കുള്ള ഒന്നാമത്തെ സ്റ്റേഷനാണ്. അങ്ങനെയാണ് മുത്തുനബി പഠിപ്പിച്ചത്. അവിടെ രക്ഷപ്പെട്ട ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്, അവിടെ പരാജയപ്പെട്ട ബാക്കിയുള്ളതൊക്കെ മഹാപ്രയാസമായിരിക്കും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മുടെ പരലോകം എളുപ്പമാക്കി തരട്ടെ, അള്ളാഹു നമുക്ക് നമ്മുടെ പരലോകം എളുപ്പാക്കി തരട്ടെ. എന്നാൽ സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ അതിന്റെ നേട്ടം മുത്തുനബി പറഞ്ഞു, അയാൾക്ക് പിന്നീട് പ്രാരാബ്ധം ഉണ്ടാവൂല. പട്ടിണി എന്താണ് നാം മനുഷ്യൻ അറിയൂല എന്നും വാക്കിയ ഓതുന്നവരുണ്ടെങ്കിൽ അനുഭവമായിരിക്കും. വലിയ മുതലാളിയാവുന്നല്ല പറഞ്ഞത്, ഇത് കേട്ടിട്ട് ഇപ്പൊ നാളെ തന്നെ വാക്കിയോതി ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കണ്ട, സാധേ കാര്യമായ പുരോഗതി ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിളിക്കണ്ട. ഈ പറഞ്ഞതിന്റെ അർത്ഥം പട്ടിണി ഉണ്ടാവൂല, അത്രയും നബി പറഞ്ഞിട്ടുള്ളൂ. വലിയ മുതലാളിയാവുന്നൊന്നും പറഞ്ഞിട്ടില്ല. പ്രാരാബ്ധം ഉണ്ടാവില്ല. പടച്ചവനെ ഞാൻ എങ്ങനെയാണ് എന്റെ കുട്ടിനെ കെട്ടിക്കുക എന്ന് വിചാരിക്കും, പക്ഷെ സമയം വരുമ്പോ അതങ്ങ് നടക്കും. അത് മതിയല്ലോ, അതല്ലേ ആവശ്യം? ഇവിടെ കോടീശ്വരനായി വലസിക്കൊള്ളുന്നുണ്ടോ? എങ്ങനെയാ ഞാൻ വീടെടുക്കുക? ഇവൻ ആകെ ബേജാറിലായിരുന്നു, പക്ഷെ സമയം വന്നപ്പം വീടെടുക്കാനുള്ളത് അവന്റെ കയ്യിലെത്തി. അത് മതി. അത് എന്നും ചെയ്യുന്ന ആള് കുടുങ്ങി കുടുങ്ങി എന്ന് തോന്നിയാലും അവൻ കുടുങ്ങൂല. അതാണ് എന്റെ കണക്ക്. റസൂലുള്ള പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ വാഖിയത്തി ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ, ലം തുസിബുഹു ഫാഖതുൻ അബദ, ലം തുസിബുഹു ഫാഖതുൻ അബദ, ഒരിക്കലും 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 അയാൾക്ക് ദാരിദ്ര്യം വരില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ദുന്യാവ് രക്ഷപ്പെടാൻ സൂറത്തുൽ വാഖിയ ഓതിയാ മതി, രക്ഷപ്പെടും. എന്നും മുടങ്ങാതെ ഓതുന്നുണ്ടോ അവന് പ്രയാസം ഉണ്ടാവില്ല, ഞെരുക്കണ്ടാവില്ല, പ്രാരാബ്ദം ഉണ്ടാവില്ല. ഫാഖത്ത് എന്ന് പറഞ്ഞാൽ ഫഖറാണ്, ദാരിദ്ര്യം, അതുണ്ടാവൂല. മുത്തുനബി നുബുവത്തിന്റെ തിരുനാക്ക് കൊണ്ട് പ്രവചിച്ചതാണ്, ഇത് പുലരും, ഇത് തെറ്റൂല എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഞാൻ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറയാം. 5 ദിവസം കൊണ്ട് ഇൻഷാല്ലാ സൂറത്തുൽ വാഖിയ നമ്മള് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിധം പറയും. നേരത്തെ 10 ദിവസം സൂറത്തുൽ വാഖിയ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇവിടെ 5 ദിവസം കൊണ്ട് പറയണം. അപ്പൊ വേഗം വാക്കിയിലേക്ക് കടക്കുകയായിരുന്നു നല്ലത്. പക്ഷെ അതിലേറെ ഞാൻ ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ടുവന്നത് വർത്തമാന കാലഘട്ടത്തിൽ പ്രതിപാദിക്കേണ്ട ചില വിഷയങ്ങൾ പ്രതിപാദിക്കാനും അതിലപ്പുറം ഈ 5 ദിവസം പ്രഭാഷണം നടന്നാലും ഇതിൽ കിട്ടുന്ന ലാഭം പുതുതായിട്ട്. ഇതുവരെ ഓതുന്നവർ അത് തുടരണം. ഓതാത്ത ഒരു 10 ആള് സൂറത്തുൽ വാഖിയയും സൂറത്തുൽ മുൽക്കും സ്ഥിരം പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ അതാണ് ഈ സദസ്സിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള ലാഭം, നിങ്ങൾക്ക് കിട്ടാനുള്ള ലാഭം, അതാണ് ഈ സദസ്സിന്റെ ലാഭം. അങ്ങോട്ട് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത്. എനിക്കുറപ്പുണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരോതും ഇത് കേട്ടിട്ട് ഓതാതിരിക്കൂല, നല്ല ഉറപ്പുണ്ട്. പക്ഷേ അതിലേറെ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈ മറക്കപ്പുറത്തുള്ള സ്ത്രീ വിഭാഗം, സ്ത്രീ ജനങ്ങള്, അവർ നല്ല ഒരു വിഭാഗം ആളുകള് ഇത് കേട്ടാ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കും, ഉറപ്പാണ്. ആ ഒരു നല്ല പ്രതീക്ഷയിലായി ഇത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദുനിയാവ് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും കൂടെയാണ്. ദുനിയാവില് ഞെരുക്കവും പ്രയാസവും പ്രാരാബ്ദവും ഇല്ലാതിരിക്കാനുള്ള ഒരു മാർഗമാണ് സൂറത്തുൽ വാഖിയ എന്നും പാരായണം ചെയ്യുക. ഞാൻ പറയുന്നത് ഇത്ര ഉറപ്പുള്ള ഒരു സംഗതിയാ. ഉറപ്പിച്ച് ഇന്നു മുതൽ ആരംഭിക്കണം. ചെയ്യാത്തവർ വാഖിയ എന്നും ഓതുക, മുൽക്കും കൂട്ടത്തിൽ ഓതുക, ദുന്യാവും ആഖിറവും നമുക്ക് സലാമത്തായി കിട്ടും, ഉറപ്പാ. ഞാൻ ഇപ്പോഴും ആലോചിക്കും, കണ്ണൂരിൽ ഒരിക്കൽ പ്രഭാഷണത്തിന് പോയപ്പോ, കണ്ണൂരിലേക്ക് ഒരിക്കൽ പ്രഭാഷണത്തിന് പോയപ്പോ അവിടെയുള്ള ഒരു സഹോദരൻ, കുറെ മുമ്പാണ്, ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് സൂറത്തുൽ വാഖിയയാണ് വിശുദ്ധ ഖുർആൻ പ്രഭാഷണ സീഡികളിൽ പുറത്തിറങ്ങിയ സീഡി,
അത് ആ സഹോദരൻ കേട്ടിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ, ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ പ്രഭാഷണത്തിന് ചെന്നപ്പം അദ്ദേഹം ആ സന്തോഷത്തിൽ വീട്ടിലേക്കൊന്ന് വരാൻ പറഞ്ഞൊരു ചായ സൽക്കാരം ഉണ്ടാക്കി. അദ്ദേഹം ഒരു അധ്യാപകനാണ്, സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോ അദ്ദേഹത്തിന്റെ കാറിലാ പോകുന്നത്, ഉസ്താദിന്റെ വണ്ടി എടുക്കണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാറിൽ പോകുമ്പോ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഒരു വലിയ സന്തോഷം പറയാനാ, ഞാൻ ഈ സമയത്ത് ഉസ്താദിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഈമാൻ ഉള്ളത് കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്തില്ല, ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും എന്ന് പലപ്പോഴും ആലോചിച്ചതാ, പക്ഷേ ഈമാൻ തെറ്റിപ്പോകുമല്ലോ എന്ന് ഭയപ്പെട്ടത് കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്തില്ല. അത്രയും വലിയ കടബാധ്യതയിൽ കുടുങ്ങി, കടത്തിൽ കുടുങ്ങി. എന്തായാലും നേരം വെളുത്താലും വീട്ടുമുറ്റത്ത് കടക്കാരും ഇവരോട് വഴി പറഞ്ഞു മടുത്തു. വല്ലാത്ത പ്രാരാബ്ധം. ഈ കടത്തിൽ നിന്ന് കരകയറാൻ അന്ന്, ഇപ്പോഴൊന്നുമല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12-13 വർഷങ്ങൾക്ക് മുമ്പായിരിക്കുന്നു. അന്ന് അയാൾ പറയാണ്, അയാൾക്ക് ഒരു 12-13 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. ഒരു സ്കൂൾ അധ്യാപകൻ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളെന്ന നിലയ്ക്ക് അത് വീട്ടാൻ എന്റെ മുമ്പിൽ ഒരു പരിഹാരവും മാർഗവും ഇല്ലായിരുന്നു. സാധേ കുടുങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ സൂറത്തുൽ വാഖിയയുടെ സീഡി എന്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് തന്നു. ഞാൻ അതിങ്ങനെ കേട്ടപ്പം സൂറത്തുൽ വാഖിയ സ്ഥിരമായി ഓതിയാൽ അവന് ദാരിദ്ര്യം ഉണ്ടാവൂല, ഹബീബായ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ കണ്ണു നിറഞ്ഞു പഠിച്ചോനെ, എന്റെ നേതാവല്ലേ ഈ പറഞ്ഞത്, പരിഹാരമല്ലേ ഈ തന്നത്, മുത്തുനബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം. ഞാൻ അന്നങ്ങ് തുടങ്ങി. സത്യമാണ് ഉസ്താദ്, ഒരു വർഷം തികഞ്ഞില്ല. അതിന്റെ മുമ്പ് എനിക്ക് 1-2 കച്ചവടങ്ങളില് 5 സെന്റ് ഭൂമി, 10 സെന്റ് ഭൂമി ഇങ്ങനെ എടുത്ത് വിറ്റതില് എനിക്ക് ലക്ഷങ്ങൾ ലാഭം കിട്ടി. ഹലാലായ മാർഗത്തിൽ തന്നെ എനിക്ക് എന്റെ ആ കടം മുഴുവനും വീട്ടാൻ കഴിഞ്ഞു. അയാൾ പറയാ, എങ്ങനെയാ വീടിയത് എന്ന് ചോദിച്ചാൽ, എങ്ങനെ അത് ഒത്തുകിട്ടി എന്ന് ചോദിച്ചാൽ എനിക്കറിയൂല, പടച്ചോൻ എന്നെ അറിയുള്ളൂ. പക്ഷെ ഒരു വർഷത്തിന്റെ മുമ്പ് എന്റെ കടം മുഴുവനും തീർന്നു. ഞാൻ നല്ല മെച്ചപ്പെട്ട ഒരു സാമ്പത്തികാവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ഇപ്പോഴും ഞാനത് സ്ഥിരമായി ഓതുന്നുണ്ട്. സൂറത്തുൽ വാഖിയയാണ് എന്നെ രക്ഷിച്ചത്, ഉറപ്പാണ്. അതിന് നല്ല ഈമാം വേണം.